വിശ്വാസം രൂപപ്പെടുന്നതിന് അതിന് കളങ്കമുള്ള ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഇപ്പോൾ സൂറത്തുൽ ബക്കറ ആരംഭിക്കുന്നത് അല്ലാഹുവിൻ്റെ ഈ കിതാബിൽ കുറവുകളൊന്നുമില്ല, ന്യൂനതകളില്ല, തെറ്റുകുറ്റങ്ങളില്ല, വൈരുദ്ധ്യങ്ങളില്ല എന്നെന്നും അതിൻ്റെ ആശയം സത്യസന്ധമായി നിലനിൽക്കും. ഇതാണ് ഒന്നാമത്തെ പ്രഖ്യാപനം. രണ്ടാമത്, ആ പറയുന്നതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ എന്ന വാക്കാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ കിതാബ് സംശയരഹിതമാണ്. ലോകത്ത് ഏത് ഗ്രന്ഥങ്ങൾ അതിൻ്റെ പ്രമേയങ്ങൾ എടുത്തെഴുതിയിട്ടുണ്ടോ അത് നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ആ പ്രമേയം അത്തരത്തിൽ ലോകത്ത് സംഭവ്യമല്ല. അതാണ് ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളുടെ എല്ലാം കുറവുകൾ. ഖുർആൻ ആ സ്ഥാനത്ത് അള്ളാഹുവിൻ്റെ കിതാബിനെ സംശയരഹിതമായ ഒരു ഗ്രന്ഥമായി പഠിപ്പിക്കുന്നു. രണ്ടാമത് പറഞ്ഞത് വിശ്വാസികളെക്കുറിച്ചാണ്. അപ്പോൾ അവർ വിശ്വസിക്കേണ്ട കുറേ ഭാഗങ്ങൾ പറയുന്നുണ്ട്. അതിലുള്ള വിശ്വാസം അള്ളാഹുവിലും പരലോകത്തും മലക്കുകളിലും മുർസലീങ്ങളിലും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് അവതരിച്ചതും അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് പറയുന്നത് ഇതിൻ്റെ നേരെ വിപരീത വശമാണ്. നമ്മുടെ വിഷയം ഈമാൻ രൂപപ്പെടുന്നതിന് ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് പറയാൻ വേണ്ടിയാണ്. ഈ കിതാബ് പറഞ്ഞു, ഈമാനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ പറയുന്നത് നേരെ വിപരീത പദമായ അവിശ്വാസം, അവിശ്വാസത്തെക്കുറിച്ചാണ്. അവിശ്വാസത്തെക്കുറിച്ച് വലിയ വിവരണങ്ങളൊന്നുമില്ല. കാരണം അവിശ്വാസത്തിന് കാര്യങ്ങളോ കാരണങ്ങളോ നിമിത്തങ്ങളോ തെളിവോ യുക്തിയോ പിമ്പലമോ ഒന്നും വേണ്ട. ഒരാൾക്ക് നിഷേധിച്ചാൽ മതി. അതാണ് അവിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഏതൊരാൾക്കും അവിശ്വാസിയാകാം, നിലവിലുള്ള യാഥാർത്ഥ്യത്തെ നിഷേധിച്ചാൽ മതി. അത് ഖുർആനിലെ സൂറത്ത് ആലു ഇംറാനിൽ കൈഫ യഹ്ദില്ലാഹു ഖൗമൻ കഫറു ബഅദ ഈമാനിഹിം വ ഷഹിദു അന്നർ റസൂല ഹഖ്ഖുൻ. എങ്ങനെയാണ് ഒരു ജനതയ്ക്ക് മാർഗം ലഭിക്കുക, സന്മാർഗം ലഭിക്കുക? എങ്ങനെയാണ് അള്ളാഹു ഒരു ജനതയ്ക്ക് ഹിദായത്ത് നൽകുക? അവർ യഥാർത്ഥത്തിൽ ഈ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടവരാണ്. എന്നിട്ടത് അവിശ്വസിച്ചു. അവരുടെ കൺമുൻപിൽ ജീവിച്ചയാളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബിയെയാണ് അവർ അവിശ്വസിച്ചത്. പിന്നെ എങ്ങനെയാണ് അവർക്ക് നേർമാർഗം ലഭിക്കുക എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം നമ്മളോടൊക്കെയാണ്. നമ്മളിപ്പോൾ മുസ്ലിമീങ്ങളാണ്. അള്ളാഹുവിൻ്റെ കിതാബും തെളിവുകളും പിമ്പലങ്ങളും മനസ്സിലാക്കിയവർ അതിൽ വേണ്ടത്ര ഉറപ്പില്ലാതിരിക്കുക. രണ്ട്, നബിയോട് നമുക്കുള്ള മമത കുറയുക. ഇത് രണ്ടും അതിൽ പരാമർശമാണ്. അപ്പോൾ അവിശ്വാസികളെയാണ് പിന്നെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് ഒന്ന്, അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ അന്യൂനത പറഞ്ഞു. രണ്ട്, കുറച്ച് വിശ്വാസ കാര്യങ്ങളിലൂടെ മുഅ്മിനീങ്ങളെ പഠിപ്പിച്ചു. മൂന്ന്, അവിശ്വാസികളെ പറഞ്ഞു. നാലാമത് ഇനി പറയുന്നതാണ് ഏതാണ്ട് ഒരു പാരഗ്രാഫ് മുഴുവൻ സൂറത്തുൽ ബക്കറയുടെ ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും ഫഹുൻ ലാ യുഅ്മിനൂൻ. ഇനി അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവരൊന്നും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഇനി പറയുന്നതാണ് മൂന്നാമതൊരു വിഭാഗം ആളുകൾ. അത് ഒഴിവാക്കിയാൽ ഒരാൾക്ക് മുഅ്മിനാകാം. മുനാഫിക്കുകൾ എന്നാണ് മൊത്തത്തിൽ അത് പറയപ്പെടുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് ചില അടയാളങ്ങളാണുള്ളത്. അതിൽ ഖുർആൻ പരാമർശിക്കുന്നിടത്ത് അവരുടെ രീതി പറഞ്ഞത് അവരുടെ ധാരണ അവർ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നാണ്. നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുതെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളാണ് ഭൂമിയിൽ സമാധാനപ്രിയരും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഭഗീരയജ്ഞം നടത്തുന്നവരും ഞങ്ങളാണ്.
നിങ്ങളാണതിനെ വിള്ളലുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയാണ് നബിയോട് അവർ പറഞ്ഞത്. സത്യത്തിൽ നബി അവിടെ സമാധാനം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അതിലൊല്പം ശ്രമമുണ്ട്. ആ ശ്രമകരമായ ജോലിയാണ് വിശ്വാസികൾ ഏറ്റെടുക്കുന്നത്. ഞാനത് വിവരിക്കുകയല്ല. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാസുൻ എന്നത് എല്ലാവർക്കും അറിയാം. അത് ബുഖാരിയിലും മുസ്ലിമിലും വന്ന റിവായത്താണ്. ഒരു കാര്യം കൂടി ഇമാം മുസ്ലിം അലൈഹി റഹ്മയുടെ സഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാല് കാര്യങ്ങളാണ് മുനാഫിഖിൻ്റെ അടയാളമായി പറയുക. ആ നാല് കാര്യം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കിയാൽ നമ്മൾ മുഅ്മിനാവും. ഈ നാല് കാര്യത്തിൽ ഏത് കാര്യം നമ്മളിൽ വന്നാലും നമ്മൾ മുനാഫിക്കാവും. അങ്ങനെ പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുകയുള്ളൂ. സാധാരണ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചതൊരു വലിയ ഗൗരവമുള്ള കാര്യമല്ല. ഒന്ന്, കളവ് പറയുക. ആർക്കാ ഒരു ഗൗരവ ആ വിഷയത്തിലുള്ളത്? മുഅ്മിനാകുന്ന ആളുടെ അടയാളമല്ല കളവ് പറയൽ. കളവ് പറഞ്ഞാൽ മുനാഫിക്കാകും. മുനാഫിക്കുകളെ സംബന്ധിച്ച് സൂറത്തുൻ നിസായിൽ നരകശിക്ഷയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാകണ്ടോ എനിക്കറിയില്ല. നരകശിക്ഷയാണ് പറയുന്നത്. സാധാരണ കുറ്റകരമൊക്കെ കൃത്യങ്ങൾക്കൊന്നും അങ്ങനെ ഖുർആനിൽ നരകശിക്ഷ പഠിപ്പിക്കുന്നില്ല. അതെല്ലാം പശ്ചാത്തപിച്ച് പടക്കുന്ന കാര്യങ്ങളാണ്. മറിച്ച് ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്നാണല്ലോ ഖുർആനിൽ വന്നത്. നരകത്തിൻ്റെ അഗാധതയിലാണ് അവരുണ്ടാവുക. മുനാഫിഖിൻ്റെ ഏറ്റവും പ്രഥമമായ അടയാളം കളവ് പറയലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച നുബുവത്ത് കിട്ടിയത് മുതൽ സഹാബികളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിയത് കളവ് പറയാതെ ജീവിക്കാൻ ശീലിക്കുക എന്നാണ്. തുർമുദി ഉദ്ധരിച്ച സുനനിലെ ജാമിഉ തുർമുദിയിലെ ഒരു ഹദീസുണ്ട്. കളവ് പറയാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അതിനൊരു ശ്രമം നടത്തിയാൽ മതി. നേരം വെളുത്ത് സുബഹ് കഴിയുമ്പോൾ ആ സൂര്യാസ്തമയം വരെയുള്ള പകൽ ഞാൻ ഒരു കാരണവശാലും കളവ് പറയില്ല എന്നൊരു നിശ്ചയദാർഢ്യം ഉണ്ടായാൽ മതി. രാത്രിയാവുമ്പോൾ പുലരുന്നത് വരെയും ഞാൻ കളവ് പറയില്ല എന്നൊരു നിശ്ചയദാർഢ്യം ഉണ്ടാവുക. അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം പരിശീലിച്ചാൽ ജീവിതത്തെ കളവ് പറയാൻ കഴിയില്ല. സഹീഹ് മുസ്ലിമിൻ്റെ മുഖദ്ദിമ അത് വളരെ വളരെ പ്രസിദ്ധമാണ്. ഏതാണ്ട് മുഴുവൻ ഹദീസുകളുടെ പഠനത്തിനും ആ മുഖദ്ദിമ വായിച്ചാൽ മതി. അത്ര പ്രധാനമാണ്. അതിനകത്ത് ഉദ്ധരിക്കുന്ന വളരെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്. അത് റസൂലുള്ള വളർത്തി വലുതാക്കിയ സഹാബികൾ, അവരാരാണെന്നുകൂടി ഒരു നിമിഷം ഓർക്കണം നിങ്ങൾ. അവർ നിരക്ഷരരാണ്. ഭൗതികമായ ജീവിത സൗകര്യത്തിൽ ഒന്നുപോലുമില്ലാത്തവർ, ചെരുപ്പില്ലാത്തവർ, വസ്ത്രമില്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ, അധികവും അടിമകൾ. ബാക്കി 200 വരുന്നത് അഭയാർത്ഥികൾ, മുഹാജിറുകൾ. മദീനയിലുള്ളത് അതിന് കിടപിടിക്കുന്ന തരത്തിലുള്ള സാധുക്കൾ, വിരലിലുണ്ടാവുന്നവരല്ലേ സൗകര്യമുള്ളവരുള്ളൂ. അങ്ങനെയുള്ള സഹാബിമാരാണ് ലോകത്തിൻ്റെ നെറുകയിൽ സ്ഥാപിക്കപ്പെടുകയാണ് അവരെ. ആ സഹാബികൾ പറയുന്നൊരു വാക്ക് സഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് അത്ഭുതം തോന്നും. ഇന്നൊരാളോട് കളവ് പറയുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയില്ലേ? ആർക്കറിഞ്ഞുകൂടാത്തത്? കുന്നാ ലാ നഅരിഫുൽ കദിബ ഫീ സമനിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളയോടൊപ്പം ജീവിച്ച കാലഘട്ടങ്ങളിൽ കളവ് പറയുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാത്തത്ര ഞങ്ങളിൽ നിന്ന് വിസ്മൃതിയിലായിപ്പോയത്. ഞങ്ങൾക്ക് കളവ് പറയാൻ അറിയാൻ പാടില്ല, ശരിയേ പറയാൻ അറിയാവൂ. അപ്പോൾ നമ്മുടെ പ്രകൃതം എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയെങ്കിലും രണ്ട് കളവ് പറയണമെന്നാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ പേരിലാണ് നമ്മൾ കഥയുണ്ടാക്കിയത്. 3 കളവ് പറയൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ട് ദീർഘമായൊരു കാര്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്തിനാ നമ്മൾ പറഞ്ഞെന്നറിയോ? നമുക്ക് കളവ് പറയണം. ഇനി ഏതെങ്കിലും ഒരു നബിയെ കിട്ടണം അതിൻ്റെ പിന്നിൽ. റസൂലുള്ള പഠിപ്പിച്ചതും സഹാബികൾ വന്നതും കളവ് പറയാത്തവരായിട്ടാണ്. അപ്പോൾ അത് ഞാൻ വിവരിക്കുകയല്ല. ഒന്ന്, കളവ് പറയാതിരിക്കുക. 2, വാക്കുകൾ പാലിക്കുക. നമ്മൾ വ്യവസ്ഥകൾ, വാക്കുകൾ, കരാറുകളുണ്ട്, അത് ലംഘിക്കാൻ പാടില്ല. അത് രണ്ടാമത്തെ കാര്യമാണ്. 3 കാര്യം, വഞ്ചന പാടില്ല. വിശ്വസിച്ചു,
കുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് ഇറങ്ങുന്നത് തന്നെ സൂറ അതിയാ പിന്നെ ഒരു ദിവസം പറയും. മനുഷ്യരുടെ ഹൃദയബന്ധം എങ്ങനെയാണ് തകരാറിലാവുക, അതിൽ നിന്നുള്ള മോചനമാണ് ആ പ്രാർത്ഥന. വിശ്വസിച്ച് പരസ്പര ബന്ധത്തിൽ താല്പര്യത്തിൽ ഒരു വിശ്വാസികൾ എന്ന നിലയിൽ ഒരുമിച്ച് കൂടി ജീവിക്കുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അതിൽ വഞ്ചന ഉണ്ടാകാൻ പാടില്ല. അത് അല്ലാഹു പൊറുക്കാത്തതെന്നല്ല, മുനാഫിക്കായി മാറും, മുഅ്മിനാവൂല. അത്ര ഗൗരവമാണ് ആ വിഷയത്തിൽ. നാല്, നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ എല്ലാവരും, ഇതൊരു സ്വാഭാവിക സംഭവമാണ്, ഒരുമിച്ച് സൗഹൃദമായി ജീവിക്കുമ്പോൾ പലതും പറയും, പല കാര്യങ്ങളും കൈമാറും, പല രഹസ്യങ്ങളും കൈമാറും, സ്വകാര്യതകളെക്കുറിച്ച് പറയും, അങ്ങനെ ജീവിതവും ചുറ്റുപാടും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ പറയും, സ്വഭാവങ്ങളും പറയും. ഏതെങ്കിലും ഒരു വേള പിണങ്ങും. പിണങ്ങി കഴിയുമ്പോൾ ആണ്ട് പറഞ്ഞ ഒന്നാം തീയതി മുതലുള്ള കാര്യങ്ങൾ അക്കമിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ട് കിടക്കും. അപ്പോഴാണ് ജനം അറിയണ, ആഹ് അങ്ങനെയായിരുന്നു അയാളില്ലേ, ഇവരെ ഒരുമിച്ചായിരുന്നപ്പോൾ ഒരുമിച്ചേ നടക്കുകയുള്ളൂ, ഒരുമിച്ചേ ചായ കുടിക്കുകയുള്ളൂ, ഒരുമിച്ചേ ഭക്ഷണം കഴിക്കൂ, ഒരുമിച്ചേ പള്ളിയിൽ വരുവുള്ളൂ, ഒരു സ്ഥലത്തെ നിസ്കരിക്കുകയുള്ളൂ, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അവർ യാദൃച്ഛികമായി ഒന്ന് പിണങ്ങിപ്പോയപ്പോൾ അവരുടെ ഇടയിലുണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജനം ഇങ്ങനെ കേട്ടിട്ട് വാ പൊളിച്ചിരിക്കും. അത്ര വലിയ നിലയിൽ ഇങ്ങനെ പറയും. ഇതാ ഹാസമ ഫജറ. അപ്പം ഈ ഒരുമിച്ചിരുന്ന ജീവിതകാലത്ത് കൈമാറിയ എല്ലാ കാര്യങ്ങളും പിന്നീട് പറഞ്ഞു വരുത്തുക. അപ്പം ഇസ്ലാമിക സംഘടനകളൊക്കെ ചെയ്യുന്നത് അതാണ്. എളുപ്പൊരു ഉദാഹരണം മനസ്സിലാക്കാൻ പറഞ്ഞാണ്. എത്ര എളുപ്പമാണെന്ന് നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കിയെടുക്കാനത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സൂറത്തുൽ ബക്കറയുടെ തുടക്കം കിതാബിൻ്റെ അന്യൂനത, വിശ്വാസങ്ങൾ, അവിശ്വാസം. മൂന്നാമതൊരു കക്ഷിയെ പറഞ്ഞത് കപട വിശ്വാസികളെന്ന മുനാഫിക്കുകൾ. ഗൗരവമാണ് ശിക്ഷ. ഒരു മുഅ്മിൻ മുനാഫിക്കായി പോകും, മുഅ്മിനിൻ്റെ ഈമാനിയത്ത് നഷ്ടപ്പെടും, അവൻ്റെ പേര് മുനാഫിക്കുന്നാവും. നരകശിക്ഷയാണ് ഖുർആൻ വാഗ്ദത്തം ചെയ്തത്. സഗൗരവം മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുക.